കഥ. ഭാഗ്യം, ഉമ്മയുടെ ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. രചന അൻവർ മൂക്കുതല. ശബ്ദാവിഷ്കാരം അശ്വിൻ കെ വി. ഭാഗ്യം, ഉമ്മയുടെ ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇല്ലേൽ ആ കരച്ചിലിൽ ഞാൻ മറപിടിച്ചിരിക്കുന്ന എൻ്റെ ധൈര്യം ഒലിച്ചുപോയനെ. മോനെ, മോനെടാ അമ്പു, നീക്കിടാ. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ ICU മുൻപിലെ വരാന്തയിലാണ് ഞാൻ എന്നോർത്ത് ഞാൻ ചാടി എഴുന്നേറ്റ് ആദ്യം തിരഞ്ഞത് ഉമ്മയെയാണ്. വിളിച്ച സമയത്ത് ഞാൻ ഓടിയെത്തിയില്ലേൽ ഉമ്മ പോകും. ഉമ്മ അതിനകത്തെ അവസ്ഥ കണ്ടാൽ താങ്ങില്ല. ആശുപത്രി വരാന്തകൾ കഴുകാൻ ഉപയോഗിക്കുന്ന പെനോയിലിൻ്റെ മണമില്ല. അടക്കി പിടിച്ച തേങ്ങലുകളോ ഞരക്കങ്ങളോ കേൾക്കുന്നില്ല. കണ്ണു തുറന്ന് കുറച്ചു കഴിഞ്ഞാണ് കാഴ്ച വന്നത്. ഉപ്പയുടെ അനിയൻ്റെ വീട്ടിലാണ്. ആളാണ് എന്നെ വിളിച്ചത്. സ്വന്തം വീടില്ലല്ലോ, എവിടെ അടക്കണം എന്ന ചർച്ചയ്ക്ക് ഉപ്പാക്ക് മരിച്ചു കഴിഞ്ഞാൽ തറവാടിനടുത്ത പള്ളിയിൽ വല്യുപ്പയെ അടക്കിയ അതേ പള്ളിക്കാട്ടിൽ അടക്കണമെന്ന് ഒരു ആഗ്രഹമുള്ളതായി ഇക്കയാണ് എല്ലാവരോടും പറഞ്ഞത്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. കണ്ണു തുടച്ച് ഞാൻ ഹാളിലെ സോഫയിലിരുന്നു. കുടുംബം ഓരോരുത്തരായി എത്തിയിട്ടുണ്ട്. പലരും റൂമിൻ്റെ വാതിലിൻ്റെ മറവിൽ എന്നെ നോക്കി കണ്ണു തുടക്കുന്നു. ആശുപത്രിയിൽ ഉപ്പയെ കാണാൻ വന്ന പലരോടും ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു, നല്ല മാറ്റമുണ്ട്, ഞാൻ പൊന്നു പോലെ നോക്കുന്നുണ്ട്, തിരിച്ചു കൊണ്ടുവരും എന്ന്. ആ വാക്കുകളിൽ അവർക്കെന്നോടുള്ള സഹതാപമാണ് ആ നിലത്ത് വീഴുന്ന തുള്ളി, നിലത്ത് വീഴുന്ന കണ്ണീർ തുള്ളി. കണ്ണുകൾ ഉമ്മയെ തിരഞ്ഞ് നോട്ടം കൊണ്ട് മനസ്സിലാക്കിയ ആരോ പറഞ്ഞു, ഉമ്മാക്ക് ഒന്നുമില്ല മോനെ, ഇവിടെയുണ്ട്. ഞാൻ എത്തി നോക്കി. ഭാഗ്യം, ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇല്ലേ ആ കരച്ചിലിൻ്റെ, അതെ, വാക്കുകൾ മുറിയുന്നുണ്ട്. ഇല്ലേ ആ കരച്ചിലിൽ ഞാൻ മറപിടിച്ചിരിക്കുന്ന എൻ്റെ ധൈര്യം ഒലിച്ചുപോയി. ഉമ്മാക്കടുത്തായി താത്തയുമുണ്ട്. അവൾ കരയില്ല, കരയാൻ പാടില്ല എന്ന് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉപ്പയെ പോയിട്ടുള്ളൂ, അമ്പുണ്ട് എല്ലാറ്റിനും. ആരോ ഒരാൾ കുറച്ച് കട്ടൻ ചായ തന്നു, കുടിക്ക് മോനെ. എല്ലാവരും എന്നെ മോനെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഞാൻ ആലോചിച്ചു, കഴിഞ്ഞ ഒരു 8 ദിവസമായി ഞാൻ അനുഭവിച്ച വേദനകൾ ഓരോരുത്തരും അറിഞ്ഞു വരുന്നേയുള്ളൂ. അതാണ് എല്ലാവർക്കും എന്നോട് ഈ സഹതാപം. ആരെയും ഒന്നും അറിയിക്കാതെ, സാഹചര്യത്തിൻ്റെ കടുപ്പം അറിയിക്കാതെ, ചിരിപ്പിച്ചും രസിപ്പിച്ചും ഭക്ഷണം വാരിക്കൊടുക്കണ പോലെ കഴിപ്പിച്ചും ഞാൻ നോക്കിയ തൊട്ടടുത്തുള്ള എൻ്റെ ഉമ്മാക്ക് പോലും അറിയില്ല. ഒരുപക്ഷെ ICU കിടക്കുന്ന ഉപ്പയേക്കാൾ കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചത് ഉമ്മയെ ആയിരുന്നിരിക്കണം. കാരണം ഉപ്പയുടെ തിരിച്ചുവരവ് അൻവർ പ്രതീക്ഷിക്കരുതെന്ന് ആ ഡോക്ടർ എന്നോട് വിഷമത്തോടെ പറഞ്ഞിരുന്നു. ഇനിയുള്ളത് ഉമ്മയാണ്. ആ ഉമ്മയാണ് ബോധമില്ലാതെ കിടക്കുന്നത്. ചായ ഞാൻ തിരിച്ചു കൊടുത്തു, എനിക്ക് വേണ്ട. സത്യം പറഞ്ഞാൽ ഉപ്പയെ അവിടെ എവിടെയും കാണുന്നില്ല. ആവശ്യം അന്വേഷിച്ചോ? അന്വേഷിച്ചപ്പോൾ മയ്യത്ത് കൊണ്ടുവരുന്നേ ഉള്ളൂ. മോൻ എവിടെ ഇരിക്കും? ശരിയാണ്, ഇന്നലെ എന്തൊക്കെയാണ് നടന്നത്? ഇക്കയെ കാണണമെന്ന ഉപ്പയുടെ ആഗ്രഹത്തിന് പലരുടെയും സഹായത്തോടെ അവൻ നാട്ടിലെത്തി. ഉപ്പയെ കണ്ടു. വ്യക്തമായ ബോധമില്ലെങ്കിലും മകനെ തിരിച്ചറിയാൻ ഒരു ഉപ്പയ്ക്ക് അത്രയും മതി. വെന്റിലേറ്റർ അടക്കമുള്ള പലതിൻ്റെയും വയറുകൾ ഉപ്പയുടെ ദേഹത്ത് കണ്ട് തളർന്ന ഇക്കയെ, അതെ, ഇക്കയെ കൂടെ ഞാൻ ആശ്വസിപ്പിക്കേണ്ട അവസ്ഥയായി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എനിക്കെല്ലാം ഒരു മരവിപ്പാണ്. പുറത്തെ ബെഞ്ചിൽ ഉമ്മയുടെ കൂടെ അവനെ ഇരുത്തി അവർക്ക് ചായ വാങ്ങിക്കൊടുത്തു. ഉമ്മ പകുതി കുടിച്ചു കഴിഞ്ഞിരുന്നു. എൻ്റെ വായിലേക്ക് ചായ വയ്ക്കുമ്പോഴാണ് വിളി വന്നത്. അകത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, മുതിർന്നവർ ആരെങ്കിലും? ഇല്ല ഡോക്ടർ, ഇപ്പം ഞാൻ തന്നെയാണ് മുതിർന്നവൻ. മോനെ, ഉപ്പ അവസ്ഥ വളരെ മോശമാണ്.
ആ വാക്കുകൾ കേട്ടാലുണ്ടാവുന്ന ഒരു അവസ്ഥയെ ഞാൻ കുറച്ച് ദിവസങ്ങളായി മനസ്സിൽ കണ്ടുകൊണ്ടിരുന്നിരുന്നു. വലിയ വിഷമമൊന്നുമില്ലാതെ ഞാൻ ചോദിച്ചു, എല്ലാവരോടും പറയട്ടെ? അതെ എന്നയാൾ തലയാട്ടി നെടുവീർപ്പിട്ട് അകത്തേക്ക് പോയി. ഞാനൊന്ന് ചെന്ന് എത്തി നോക്കി. ഉറങ്ങുന്ന പോലെയുണ്ട്. വയറുകളും പൈപ്പുകളും എല്ലാം ഒഴിവാക്കുന്നുണ്ട്. എന്നെ മോനെപ്പോലെ കണ്ട ചില മാലാഖമാർ. എന്നെ മോനെപ്പോലെ കണ്ട ചില മാലാഖമാർ. പുറത്തു വന്നപ്പോ ഉമ്മാടെ ചായ പകുതി തന്നെ ഇരിക്കുന്നുണ്ട്. എന്തിനാ മോനെ വിളിച്ചത്? ഏ ഒന്നുമില്ല എന്റെ നബീസുമ്മ, നിങ്ങൾ ചായ കുടിച്ച് വേഗം. സംശയം തീർന്നില്ല എന്ന് തോന്നിയപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞു, ഉപ്പയുടെ ഉടുപ്പ് മാറ്റാൻ അവർ വിളിച്ചതാണെന്ന്. ഉമ്മ ചായ മുഴുവൻ കുടിച്ചു. ഒരു ബെഞ്ചിൽ ഞങ്ങൾ മൂന്ന് പേരുമുണ്ട്. എങ്ങനെ ഞാൻ പറയും അവരോട്? ഉമ്മ കേട്ടാൽ തീർന്നല്ല. പതുക്കെ ഇക്കയോട് പറയാൻ നോക്കി, സാധിച്ചില്ല. അവസാനം മൊബൈലിൽ മെസ്സേജ് എടുത്ത് ടൈപ്പ് ചെയ്തു ഞാൻ ഇക്കാട് പറഞ്ഞു, നമ്മുടെ ഉപ്പ ഇനിയില്ല. വാക്കുകൾ കൊണ്ട് വരച്ചിടാൻ കഴിയാത്തൊരവസ്ഥ. പിന്നീട് മാറി നിന്ന് ഞാൻ തന്നെ എല്ലാവരെയും അറിയിച്ചു. പലരും വന്ന് ആളുകളെ കണ്ടു തുടങ്ങിയപ്പോൾ പിന്നെ കരയാതെ ഞാൻ കാത്ത എൻ്റെ ഉമ്മ. ആ ദിവസങ്ങളിലെ എല്ലാ സഹനങ്ങളും ഒരൊറ്റ നിലവിളിയിൽ തീർത്തു. ബൈക്ക് എടുത്ത് വീട്ടിൽ പോയി. ഞാൻ കുളിച്ച് ഉപ്പയുടെ തന്നെ ഒരു വെള്ളത്തുണി എടുത്തെടുത്ത് തിരിച്ചു വന്നു. പലരും പറയുന്നുണ്ട് ആ മൂന്നാമത്തെ ചെക്കന ആശുപത്രിയിൽ നിന്നിരുന്നത് വാപ്പാനെ വരച്ചു വെച്ച പോലെയുണ്ട്. മതി, അത് കേട്ടാ മതി, വാപ്പയെ പോലെയുണ്ട്. കാരണം ഞാൻ കണ്ട മഹത് വ്യക്തിത്വങ്ങളിൽ മുന്നിൽ നിന്നിരുന്നത് എൻ്റെ ഉപ്പയായിരുന്നു. പല കുറവുകളും ഉണ്ടായിട്ടും ഉപ്പ ഒരു മനുഷ്യനായിരുന്നു. ഒരു മനുഷ്യൻ ഇത്തരം ജീവിതാവസ്ഥകളെ എങ്ങനെ നേരിടാമെന്ന് എന്നെ പഠിപ്പിച്ചു തന്നൊരുപ്പ. ആ അവസ്ഥകൾ ജീവിതത്തിൽ വന്നപ്പോൾ തളരാതെ നേരിടാൻ എനിക്ക് കഴിഞ്ഞു. എവിടെയെങ്കിലും ഉപ്പ ഇരുന്ന് ഇതൊക്കെ കാണുന്നുണ്ടാവും, ആ ഒരു ചിന്തയാണ് അന്നും ഇന്നും എന്നും എൻ്റെ ധൈര്യം. ആ മൂന്നാമത്തെ ചെക്കന ആശുപത്രിയിൽ നിന്നിരുന്നത് വാപ്പാനെ വരച്ചു വെച്ച പോലെയുണ്ട്. രചന അൻവർ മൂക്കുതല.